എട്ടാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ, മാത്സിലെ ആദ്യത്തെ ചാപ്റ്റർ റാഷണൽ നമ്പേഴ്സ് ആണ്. എന്താണ് റാഷണൽ നമ്പേഴ്സ്? നമ്മൾ കുറേ നമ്മൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ നമ്പർ സിസ്റ്റം പഠിച്ചിരുന്നു. അതായത് കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ്, ഓൾ നമ്പേഴ്സ്, ഇൻറ്റിജേഴ്സ്, ഫ്രാക്ഷൻസ്, ഡെസിമൽസ് എന്നിങ്ങനെ പല നമ്പർ സിസ്റ്റവും നമ്മൾ ഓരോരോ ക്ലാസ്സുകളിലായിട്ട് ഇങ്ങനെ പഠിച്ചു വരികയാണ്. ഇപ്പോൾ എട്ടാം ക്ലാസ് വന്നപ്പോഴേക്കും നമ്മൾ അടുത്തൊരു നമ്പർ സിസ്റ്റത്തിലെ അടുത്തൊരു പാർട്ട് പഠിക്കാൻ പോകുന്നു. അതാണ് റാഷണൽ നമ്പേഴ്സ്. ഇത് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നമ്മൾ മറ്റേ നേരത്തെ പഠിച്ചതിനേക്കാളൊക്കെ സിമ്പിളായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് നമ്മൾ നേരത്തെ പഠിച്ച എന്താണ് നാച്ചുറൽ നമ്പേഴ്സ് എന്താണെന്ന് ഓർമ്മയുണ്ടോ? അതായത് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1, 2, 3, 4 അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പറാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി എന്തായിരുന്നു നമ്മൾ പഠിച്ച ഹോൾ നമ്പേഴ്സ്? ഹോൾ നമ്പേഴ്സ് എന്നത് 0, 1, 2, 3, 4 അങ്ങനെ പോകുന്ന നമ്പേഴ്സാണ്. അതിൻ്റെ കൂടെ സീറോയും കൂടെ വരുന്നതാണ് ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നാച്ചുറൽ നമ്പർ, ഹോൾ നമ്പർ, അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം നമ്മൾ 7ാം ക്ലാസ്സിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻറ്റിജേഴ്സ് ഓർമ്മ ഉണ്ടാവുമല്ലോ. അത്ര പെട്ടെന്നൊന്നും മറക്കാൻ വഴിയില്ലല്ലേ. എന്തായാലും ഇൻറ്റിജേഴ്സ്, ഇൻറ്റിജേഴ്സ് എന്താണ് നമുക്ക് നോക്കാം. ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നമ്പറും സീറോയും പോസിറ്റീവ് നമ്പറും കൂടെ ചേർന്നതാണ് ഇൻറ്റിജേഴ്സ്. നമ്മൾ കഴിഞ്ഞ വർഷം 7ാം ക്ലാസ്സിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, ആ ഒരു ടെക്സ്റ്റിൽ എല്ലായിടത്തും ഇൻറ്റിജേഴ്സ് വരുന്നുണ്ടായിരുന്നു. പേടിക്കണ്ട, ഈ വർഷവും ഈ ടെക്സ്റ്റിൽ എല്ലായിടത്തും ഇൻറ്റിജേഴ്സ് വരുന്നുണ്ട്. പോസിറ്റീവ്, നെഗറ്റീവ് അങ്ങനെയുള്ള നമ്പേഴ്സ്, സീറോ ഉൾപ്പെടെയുള്ള നമ്പേഴ്സ് എല്ലാ ചാപ്റ്ററിലും അതിൻ്റെ ഉപയോഗങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് ആർക്കെങ്കിലും അതിൻ്റെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. നേരത്തെ എടുത്തിട്ടുള്ള ക്ലാസ്സുകൾ, ഇൻറ്റിജേഴ്സിൻ്റെ ക്ലാസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഒന്ന് ഓർമ്മ പുതുക്കണമെങ്കിൽ, ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഒരുപാട് ടൈമുണ്ട്, ഓർമ്മ പുതുക്കണമെങ്കിൽ നമുക്ക് ആ ക്ലാസ് കൂടെ കണ്ടിട്ട് ഇത് നമുക്ക് പഠിച്ചു തരാം. എന്തായാലും ഇപ്പോൾ റാഷണൽ നമ്പേഴ്സ് വരുമ്പോൾ, ഈ റാഷണൽ നമ്പേഴ്സിൻ്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ പറയുന്നത്, റാഷണൽ നമ്പർ എനി നമ്പർ ഇൻ ദ ഫോം പി ബൈ ക്യൂ വേർ ക്യൂ നോട്ട് ഈസ് ഈക്വൽ ടു 0, അതാണ് റാഷണൽ നമ്പർ. ഇത്രയേ ഉള്ളൂ, ഒന്ന് മനസ്സിലായില്ലല്ലോ. അതായത് ഏതെങ്കിലും ഒരു നമ്പറിനെ പി ബൈ ക്യൂ എന്ന ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റണം. അതിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, വേർ ക്യൂ നോട്ട് ഈക്വൽ ടു 0, ക്യൂ 0 ആവാൻ പാടില്ല. അതായത് ഒരു ന്യൂമറേറ്റർ വേണം, ഡിനോമിനേറ്റർ വേണം, അതാണ് പി ബൈ ക്യൂ. വേറെ ഒന്നുമില്ല, ഒരു ന്യൂമറേറ്റർ വേണം, ഡിനോമിനേറ്റർ വേണം. വേർ ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല, ഡിനോമിനേറ്റർ അല്ലെങ്കിൽ 0 ആവില്ല. 0 ആയി കഴിഞ്ഞാൽ നമുക്കറിയാം അത് നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. അതുകൊണ്ട് ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല. പി ബൈ ക്യൂ ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റണം. അതായിരിക്കും റാഷണൽ നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന നമ്പേഴ്സ്, ഫോർ എക്സാമ്പിൾ 3/2, ഫ്രാക്ഷൻസ് വരുന്നതെല്ലാം, ഫ്രാക്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫ്രാക്ഷൻസിലും ഈ സെയിം കണ്ടീഷൻ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. 3/2 എന്ന് പറയുമ്പോൾ പിക്ക് പകരമുള്ള 3, Q പകരം 2 അല്ലേ. ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ, അവിടെ ഡിനോമിനേറ്റർ 0 ആയിട്ടില്ല. അപ്പൊ ഇതൊരു റാഷണൽ നമ്പർ ആണ് എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് നോക്കാം 2 മാത്രം എന്ന് പറയുമ്പോൾ ഈ ഹോൾ നമ്പറിലും നാച്ചുറൽ നമ്പറിലും വരുന്ന ഒന്നാണ് 2 അല്ലേ. ഈ 2 ഒരു റാഷണൽ നമ്പർ ആണോ? 2 ഒരു റാഷണൽ നമ്പർ ആണോ? 2 ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ടോ? നമുക്ക് നോക്കാം. 2 നമുക്ക് 2/1 എന്ന് എഴുതാം അല്ലേ. എല്ലാ നമ്പേഴ്സിൻ്റെയും ഡിനോമിനേറ്റർ 1 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 2 നമുക്ക് 2/1 എന്ന് എഴുതാം. അതുകൊണ്ട് ഇപ്പോൾ അത് പി ബൈ ക്യൂ ഫോമിലായില്ലേ, ന്യൂമറേറ്ററായി ഡിനോമിനേറ്ററായി. അപ്പോൾ 2 എന്താണ്? ഒരു റാഷണൽ നമ്പറാണ്. ഈ വരുന്ന ഹോൾ നമ്പേഴ്സ് എല്ലാം റാഷണൽ നമ്പേഴ്സ് ആണ്. ഈ വരുന്ന നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം റാഷണൽ നമ്പേഴ്സ് ആണ്. ഇൻറ്റിജേഴ്സ് എല്ലാം റാഷണൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഈ ഇത്രയും നാൾ പഠിച്ച നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇൻറ്റിജേഴ്സ്, ഫ്രാക്ഷൻസ് ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ് ഈ നമ്മൾ ഇപ്പോൾ പഠിക്കാനുള്ള റാഷണൽ നമ്പേഴ്സ്. അതുകൊണ്ട് ഓർത്തിരിക്കുക, വളരെ സിമ്പിളാണ്. ഫ്രാക്ഷൻസിൻ്റെ ഓപ്പറേഷൻസ് എല്ലാം നമ്മുടെ ഈ ചാപ്റ്ററിൽ വരും. അതുപോലെ തന്നെ ഇൻറ്റിജേഴ്സിൻ്റെ ഓപ്പറേഷൻസ് എല്ലാം ഈ ചാപ്റ്ററിൽ വരുന്നതായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ച് നമുക്ക് കുറച്ച് മനസ്സിലാക്കി പഠിക്കാം. എന്താണ് റാഷണൽ നമ്പർ എന്ന് മനസ്സിലായല്ലോ. പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ എന്ന ഫോമിൽ എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് റാഷണൽ നമ്പർ എന്ന് പറയാം. അത് ഹോൾ നമ്പർ ആവാം, അപ്പോൾ 3 ആവാം. 3 3/1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ട് 3 ഒരു റാഷണൽ നമ്പറാണ്.
ഇനി ടു ടു എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പറാണ്, മൈനസ് ഫൈവ് റാഷണൽ നമ്പറാണ്. കാരണം മൈനസ് ഫൈവ് ഡിവൈഡഡ് ബൈ വൺ എന്ന് നമുക്ക് എഴുതാം. എല്ലാ നമ്പറിനെയും നമുക്ക് ഡിവൈഡഡ് ബൈ വൺ എന്ന് എഴുതാം. അതുകൊണ്ട് എല്ലാ നമ്പേഴ്സും നമുക്ക് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം, നമ്മൾ പഠിച്ചിട്ടുള്ള നമ്പേഴ്സ് എല്ലാം. അപ്പോൾ ഇൻറ്റിജേഴ്സ് പോസിറ്റീവ് വന്നാലും നെഗറ്റീവ് വന്നാലും സീറോ വന്നാലും നമുക്ക് അതിനെ റാഷണൽ നമ്പർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് റാഷണൽ നമ്പർ, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് ഡെഫിനിഷൻ ഇതാണ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് റാഷണൽ നമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. റാഷണൽ നമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ്, ആ പ്രോപ്പർട്ടീസ് മാത്രമേ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളൂ. അതിൻ്റെ ഓപ്പറേഷൻസും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഫ്രാക്ഷൻസിലും ഇൻറ്റിജേഴ്സിലും ഒക്കെ. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഈ നാല് ബേസിക് ഓപ്പറേഷൻസ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഏതായാലും നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് പ്രോപ്പർട്ടീസിലേക്ക് പോകാം. അതായത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള പ്രോപ്പർട്ടീസ് തന്നെയാണ് ക്ലോഷർ പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഈ നാല് പ്രോപ്പർട്ടി മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ അതിനകത്ത് ആദ്യത്തത് ക്ലോഷർ പ്രോപ്പർട്ടിയാണ്. ഇത് നമ്മൾ അഞ്ചാം ക്ലാസ് മുതൽ ഇങ്ങോട്ട് എല്ലാ ക്ലാസ്സിലും പഠിച്ചിട്ടുള്ളതാണ്. ക്ലോഷർ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾ നമ്പേഴ്സിൻ്റെ കേസിൽ പഠിച്ചു, ഫോർ എനി ടു ഓൾ നമ്പേഴ്സ് ദ സം ഓഫ് ടു ഓൾ നമ്പേഴ്സ് ഈസ് ഓൾവേസ് അനദർ ഓൾ നമ്പർ. ഇപ്പോൾ ടുവും ത്രീയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഫൈവ് കിട്ടും. ടു ഒരു ഓൾ നമ്പറാണ്, ത്രീ ഒരു ഓൾ നമ്പറാണ്, ഫൈവ് ഈസ് ഓൾസോ എ ഓൾ നമ്പർ. ഫൈവും ഒരു ഓൾ നമ്പർ ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെ ക്ലോഷർ പ്രോപ്പർട്ടി വരുന്നത്. അതിൻ്റെ ഡെഫിനേഷനിൽ ചെറിയൊരു മാറ്റമേ ഉള്ളൂ. ഈ ഓൾ നമ്പർ ഉപയോഗിച്ചിട്ടല്ല റാഷണൽ നമ്പർ ഉപയോഗിക്കുക. ഇഫ് എ ആൻഡ് ബി ആർ ടു റാഷണൽ നമ്പേഴ്സ് then the sum that is a plus b is also a rational number. അതായത് രണ്ട് റാഷണൽ നമ്പർ ആഡ് ചെയ്താൽ നമുക്ക് മൂന്നാമതൊരു റാഷണൽ നമ്പർ തന്നെ കിട്ടും. കിട്ടുമോ നമുക്ക് നോക്കാം, എന്ത് കിട്ടുമോ എന്ന്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു റാഷണൽ നമ്പർ എടുക്കാം, അത് ഇതാണ് 3/7. റാഷണൽ നമ്പർ ആണല്ലോ, പി ഉണ്ട്, ക്യൂ ഉണ്ട്, ന്യൂമറേറ്റർ ഉണ്ട്, ഡിനോമിനേറ്റർ ഉണ്ട്, റാഷണൽ നമ്പർ ആണല്ലോ. ഓക്കെ, 3/7 പ്ലസ് 2/7, 2/7 ഒരു റാഷണൽ നമ്പർ തന്നെയല്ലേ. ഇവിടെ ന്യൂമറേറ്റർ ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ ഒരു റാഷണൽ നമ്പർ തന്നെയാണ്. നമുക്ക് രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കാം. രണ്ടും ഫ്രാക്ഷൻ്റെ മുതലിൽ ആഡ് ചെയ്യുക. ഫ്രാക്ഷൻ്റെ അഡീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അഥവാ ഫ്രാക്ഷൻ്റെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ വേറെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസ് കണ്ടു നോക്കുക. ഫ്രാക്ഷൻ്റെ വീഡിയോ അവൈലബിൾ ആണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ ഒരു മെസ്സേജ് ചെയ്യുക, ഞാൻ ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്തായാലും നോക്കാം നമുക്ക് ഇതിൻ്റെ അഡീഷൻ, ഇതിൻ്റെ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ് അല്ലേ. രണ്ട് നമ്പറിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ നമുക്കറിയാം ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യുക, ദാറ്റ് മീൻസ് 3+2 5/7 എന്ന് നമുക്ക് ഇതിനകത്ത് കിട്ടും അല്ലേ. ഈ രണ്ട് റാഷണൽ നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് മറ്റൊരു റാഷണൽ നമ്പർ കിട്ടിയില്ലേ, ഇതൊരു റാഷണൽ നമ്പർ തന്നെയല്ലേ. അതുകൊണ്ട് അഡീഷൻ ക്ലോഷർ പ്രോപ്പർട്ടി അഡീഷൻ്റെ കേസിൽ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അതായത് റാഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ, അഡീഷൻ്റെ കേസിൽ റാഷണൽ നമ്പേഴ്സിൽ ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. റാഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ എന്ന് നമുക്ക് പറയാം. ഏത് രണ്ട് റാഷണൽ നമ്പർ ആഡ് ചെയ്താലും നമുക്ക് മൂന്നാമതൊരു റാഷണൽ നമ്പർ കിട്ടും, അതാണ് ക്ലോഷർ പ്രോപ്പർട്ടി. ഓക്കെ, അത് റാഷണൽ നമ്പേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, നമുക്കിനി സബ്ട്രാക്ഷൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് നോക്കാം. സബ്ട്രാക്ഷൻ്റെ കേസിൽ നമുക്ക് നോക്കാം, രണ്ട് റാഷണൽ നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു റാഷണൽ നമ്പർ തന്നെയായിരിക്കുമോ കിട്ടുന്നത്. നമുക്ക് നോക്കാം രണ്ട് ചെറിയ എക്സാമ്പിൾ. ഇപ്പോൾ നമുക്ക് നോക്കാം സബ്ട്രാക്ഷൻ്റെ കേസിൽ റാഷണൽ നമ്പേഴ്സ് ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ റാഷണൽ നമ്പേഴ്സിന് ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. എങ്ങനെ ചെക്ക് ചെയ്യാം, രണ്ട് നമ്പേഴ്സ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് നോക്കാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3/7 -2/7 അല്ലേ. 3/7 ഒരു റാഷണൽ നമ്പറാണ്, 2/7 മറ്റൊരു റാഷണൽ നമ്പറാണ്. ഇത് രണ്ടുകൂടെ സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3-2 1/7 എന്ന് കിട്ടും. ഈ 1/7 നോക്കി, ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ. അതുകൊണ്ട് എന്താണിത്, ഒരു റാഷണൽ നമ്പർ തന്നെയാണ്. രണ്ട് റാഷണൽ നമ്പർ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് മറ്റൊരു റാഷണൽ നമ്പർ തന്നെ കിട്ടും. അപ്പോൾ എന്താണ്, സബ്ട്രാക്ഷനിലും ക്ലോസർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. സബ്ട്രാക്ഷൻ ഈസ് ക്ലോസ്, റാഷൻ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ. റാഷണൽ നമ്പേഴ്സ് എപ്പോഴും സബ്ട്രാക്ഷനിലും ക്ലോസർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം.
അഡീഷൻ കഴിഞ്ഞു, സബ്ട്രാക്ഷൻ കഴിഞ്ഞു, ഇനി മൂന്നാമത്തത് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ എന്ന് നമുക്കറിയാം. മൾട്ടിപ്ലിക്കേഷനിലെ ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് എക്സാം നമുക്ക് നോക്കാം. 2/7 × 3/7 തന്നെ നോക്കാം. 2/7 × 3/7 നമുക്കറിയാം ഫ്രാക്ഷൻ്റെ മെത്തേഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ട് റാഷണൽ നമ്പേഴ്സിൽ രണ്ട് ഫ്രാക്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ അത്രയുള്ളൂ. ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ. ദാറ്റ് മീൻസ് ഇവിടെ 2 × 3 / 7 × 7 ദാറ്റ് മീൻസ് 2 × 3 = 6/49. 6/49 നോക്കി, 6 ന്യൂമറേറ്റർ, 49 ഡിനോമിനേറ്റർ. ഒരു ന്യൂമറേറ്റർ ഉണ്ട്, ഡിനോമിനേറ്റർ ഉണ്ട്. അപ്പോൾ എന്താണത്? റാഷണൽ നമ്പർ തന്നെയാണ്. രണ്ട് റാഷണൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? മറ്റൊരു റാഷണൽ നമ്പർ തന്നെ കിട്ടും. അതുകൊണ്ട് റാഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് നമുക്ക് പറയാം. റാഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ക്ലോസർ പ്രോപ്പർട്ടി അഡീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, സബ്ട്രാക്ഷൻ സാറ്റിസ്ഫൈ ചെയ്തു, മൾട്ടിപ്ലിക്കേഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി ഡിവിഷൻ നമുക്ക് നോക്കാം. എന്താണ് ഡിവിഷൻ എന്ന് നോക്കാം അല്ലേ. ഡിവിഷൻ നോക്കുന്ന സമയത്ത് ഇതേ എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം. 3/7 / 2/7 അല്ലേ. 3/7 / 2/7 എങ്ങനെ ചെയ്യാം? 3/7 × 7/2 റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നമ്മൾ ഫ്രാക്ഷനിൽ പഠിച്ചിട്ടുണ്ട്. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഓർമ്മയുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഇതിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് ചെയ്യുക, വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. ഏത് ലെസൺ ആണ് അല്ലെങ്കിൽ ഏത് പോർഷൻ ആണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഒരു വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് വരുന്നത്. രണ്ടാമത്തെ നമ്പറിൻ്റെ ഡിവൈസറിൻ്റെ എന്ത് ചെയ്യുക? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നതാണ് നമുക്ക് ചെയ്യുന്ന ഓപ്പറേഷൻ. അപ്പോൾ കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് 21/14 എന്ന് കിട്ടും. 21/14 എന്ന് കിട്ടും. പിന്നെ സിംപ്ലസ്റ്റ് ഫോമിൽ ആക്കാം. പോട്ടെ, നമുക്കിപ്പോൾ ഇങ്ങനെ നിൽക്കാം. ഇവിടെ ന്യൂമറേറ്റർ ഉണ്ടല്ലോ 21, ഡിനോമിനേറ്റർ ഉണ്ടല്ലോ 14. അപ്പോൾ ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ എന്നുള്ള ഫോമിലാണല്ലോ, PBQ ഫോമാണല്ലോ. അതുകൊണ്ട് ഇത് റാഷണൽ നമ്പറാണോ? റാഷണൽ നമ്പറാണ്. അതുകൊണ്ട് രണ്ട് റാഷണൽ നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് തന്നെ കിട്ടും? മറ്റൊരു റാഷണൽ നമ്പർ തന്നെ കിട്ടും. കിട്ടില്ലേ? അതുകൊണ്ട് ഡിവിഷനും ക്ലോസർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? സംശയമുണ്ടോ? ഓക്കെ, ഒരു മിനിറ്റ്. ഇത് സാറ്റിസ്ഫൈ ചെയ്യും എന്ന് നമുക്ക് മനസ്സിലായി. ഇനി മറ്റൊരു നമ്പർ നമുക്ക് നോക്കാം. ഒരു നമ്പർ ഇവിടെ നോക്കിയിട്ട് നമുക്ക് കൺഫേം ചെയ്യാം അല്ലേ. 2/7 / 0/7 0/7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടും, സീറോ കിട്ടും. 7 / 0 കൊണ്ട് ഡിവൈഡ് ചെയ്താലും നോട്ട് ഡിഫൈറ്റ്, അത് മറന്നുപോകരുത്. 0/7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സീറോ കിട്ടും, 7/0 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ട് ഡിഫൈറ്റ് ആണ് കിട്ടുന്നത്. അത് ഓർത്തിരിക്കുക, അത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിതും നേരത്തെ പോലെ തന്നെ ചെയ്യാം. രണ്ടാമത്തെ നമ്പറിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് മീൻസ് 7/0. ഇത് നോക്കിയിട്ടേ നോക്കി, 7/0 പോസിബിളാണോ? പോസിബിളാണോ? അല്ല, 7/0 പോസിബിൾ അല്ല. അതുകൊണ്ട് ഇത് നമുക്ക് ക്ലോസർ പ്രോപ്പർട്ടി പറയാൻ പറ്റുമോ? ഇത് നമുക്ക് റാഷണൽ നമ്പർ വരുമോ? ഈ നമ്പർ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് ഡിവിഷൻ എല്ലാ കേസിലും നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഈ മൂന്നെണ്ണം ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും, ഡിവിഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. സീറോയുടെ കേസ് വരുമ്പോൾ ഡിവിഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. സീറോ ന്യൂ ഇതിലോ ഈ നമ്പറുകളിൽ ഒന്നും സീറോ വന്നില്ല എങ്കിൽ ഡിവിഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, മനസ്സിലായല്ലോ എന്താണെന്ന്? ക്ലോഷർ പ്രോപ്പർട്ടി എന്താണെന്ന് മനസ്സിലായി? ക്ലോഷർ പ്രോപ്പർട്ടി ആണെന്ന് അറിയാൻ വേണ്ടി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായി? ടെക്സ്റ്റിൽ ഒരുപാട് എക്സാമ്പിൾസ് ഇടക്കൊണ്ട് ചെയ്ത് നോക്കുക. ഏതെങ്കിലും എക്സാമ്പിൾ ചെയ്തിരിക്കുന്നതിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുക. ഏത് ക്വസ്റ്റ്യൻ ആണ് സെൻഡ് ചെയ്യുക, അതിൻ്റെ സൊല്യൂഷൻ തിരിച്ച് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ലാസ്റ്റ് ഒരെണ്ണം വന്നപ്പോൾ സീറോ വരുമ്പോൾ മാത്രം നമുക്ക് ക്ലോഷർ പ്രോപ്പർട്ടി അതിനകത്ത് സാറ്റിസ്ഫൈ ചെയ്യില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ പ്രോപ്പർട്ടീസിൽ ആദ്യത്തെ സമാധാനിക്കുന്ന വരട്ടെ, ഒരെണ്ണേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും കിടപ്പുണ്ട്. ഇതിപ്പോൾ ക്ലോഷർ പ്രോപ്പർട്ടി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയിലേക്ക് പോകാം. ഓക്കെ, പ്രോപ്പർ
പ്രോപ്പർട്ടീസിൽ രണ്ടാമത്തത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഓൾ നമ്പേഴ്സിലും അതുപോലെ നാച്ചുറൽ നമ്പേഴ്സിലും ഇൻറ്റിജേഴ്സിലും എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി? എന്താണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി മീൻസ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ബി പ്ലസ് എ അല്ലേ. അഡീഷൻ വരുമ്പോൾ എ പ്ലസ് ബി ബി ഇസ് ഈക്വൽ ടു ബി പ്ലസ് എ. സപ്രാഷൻ വരുമ്പോൾ എ മൈനസ് ബി ഇസ് ഈക്വൽ ടു ബി മൈനസ് എ. തിരിച്ചും മറിച്ചോട്ട് ചെയ്യാം. അതാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ റാഷണൽ നമ്പേഴ്സിൻ്റെ കേസിൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുമോ ഇല്ലയോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് റാഷണൽ നമ്പേഴ്സിൻ്റെ കേസിൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അവൈലബിൾ ആണോ അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓരോന്നും നോക്കാം. ആദ്യത്തേത് അഡീഷൻ ആണ്. അഡീഷന്റെ കേസിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ബി പ്ലസ് എ കിട്ടുമോ എന്ന് നോക്കാം. അതായത് നേരത്തെ ചെയ്ത ആ എക്സാമ്പിൾ തന്നെ നമുക്ക് ഒന്ന് കൊണ്ടുവരാം. ത്രീ വേറെ എക്സാമ്പിൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ത്രീ ബൈ സെവൻ പ്ലസ് ടു ബൈ സെവൻ ഇസ് ഈക്വൽ ടു ടു ബൈ സെവൻ പ്ലസ് ത്രീ ബൈ സെവൻ ആണോ? ത്രീ ബൈ സെവൻ പ്ലസ് ടു ബൈ സെവൻ ഇസ് ഈക്വൽ ടു ടു ബൈ സെവൻ പ്ലസ് ത്രീ ബൈ സെവൻ ആണോ? ആണെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് ഇവിടെ ടിക്ക് കൊടുക്കാം. പക്ഷേ ആണോ അല്ലയോ നമ്മൾ കണ്ടുപിടിക്കണ്ടേ? എങ്ങനെ ചെയ്യാം? ത്രീ പ്ലസ് ടു ഫൈവ് ബൈ സെവൻ എന്ന് കിട്ടും. ഇതിന് ആൻസർ ചെയ്യുമ്പോൾ എൽ എച്ച് എസ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈവ് ബൈ സെവൻ എന്ന് കിട്ടും. റൈറ്റ് ഹാൻഡ് സൈഡ് ആർ എച്ച് എസ് ചെയ്യുമ്പോഴും ഫൈവ് ബൈ സെവൻ തന്നെ കിട്ടും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അതെ, എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ബി പ്ലസ് എ അല്ലേ. ദയവായി ടിക്ക് കൊടുക്കാം. അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ഫോർ റാഷണൽ നമ്പേഴ്സ്. ഫോർ എനി ടു റാഷണൽ നമ്പേഴ്സ് എ ആൻഡ് ബി, ദെൻ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ബി പ്ലസ് എ. ദാറ്റ് ഈസ് അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ഫോർ റാഷണൽ നമ്പേഴ്സ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി രണ്ടാമത്തത് സബ്ട്രാക്ഷൻ. രണ്ടാമത്തത് സബ്ട്രാക്ഷനാണ്. സബ്ട്രാക്ഷൻ വരുമ്പോൾ എങ്ങനെ വരണമെന്ന് നമുക്കറിയാം. എ മൈനസ് ബി ഇസ് ഈക്വൽ ടു ബി മൈനസ് എ എന്ന് വരണം അല്ലേ. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ വരുമോ ഇല്ലയോന്ന്. ത്രീ ബൈ സെവൻ മൈനസ് ടു ബൈ സെവൻ ഇസ് ഈക്വൽ ടു ടു ബൈ സെവൻ മൈനസ് ത്രീ ബൈ സെവൻ എന്ന് വരുമോ? വരുമെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് സാറ്റിസ്ഫൈ ചെയ്യില്ല എന്ന് പറയാം അല്ലേ. അപ്പോൾ നമ്മൾ നോക്കാം, ത്രീ ബൈ സെവൻ, ത്രീ ബൈ സെവൻ മൈനസ് ടു ബൈ സെവൻ എത്ര കിട്ടും? വൺ ബൈ സെവൻ കിട്ടും അല്ലേ. ത്രീ മൈനസ് ടു ഡിവൈഡ് ബൈ സെവൻ ദാറ്റ് ഇസ് ഈക്വൽ ടു ടു മൈനസ് ത്രീ. ഇൻറ്റിജേഴ്സ് ഓർമ്മണ്ടോ? ഒരു പോസിറ്റീവ് ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ഒരു നെഗറ്റീവ് ഇൻറ്റിജർ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുകയാണ്. അപ്പോൾ രണ്ടും സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിൻ്റെ സെയിം കൊടുക്കുക. ഇവിടെ വലിയ നമ്പർ ത്രീ ആണ്, അതുകൊണ്ട് നമുക്ക് മൈനസ് വൺ ബൈ സെവൻ എന്ന് കൊടുക്കാം. മൈനസ് വൺ ബൈ സെവൻ ആണ്. സംശയം ഉണ്ടെങ്കിൽ ഇൻറ്റിജേഴ്സിൻ്റെ ക്ലാസ് കണ്ടു നോക്കുക. സംശയമുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന ക്ലാസ് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കുക, ഇവിടെ മൈനസ് വൺ ബൈ സെവൻ ആണ്. ഏഴാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വൺ ബൈ സെവൻ ഇസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ സെവൻ ശരിയാണോ? ശരിയാണോ? രണ്ടും ഈക്വൽ ആണോ? അല്ല, ഒരിക്കലുമല്ല. അതുകൊണ്ട് നോട്ട് ഈക്വൽ എ ബൈ ബി നോട്ട് ഈക്വൽ ടു ബി ബൈ എ ബൈ ബിയും ബി ബൈ എയും ഈക്വൽ അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അതായത് സബ്ട്രാക്ഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ഫോർ റാഷണൽ നമ്പേഴ്സ്. സബ്ട്രാക്ഷൻ ഒരിക്കലും റാഷണൽ നമ്പേഴ്സിന് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നില്ല. സബ്ട്രാക്ഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ഫോർ റാഷണൽ നമ്പേഴ്സിന്. നമുക്ക് മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോകാം. മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോയാലോ, മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോകുമ്പോൾ നമുക്കതിൻ്റെ റൂൾ എങ്ങനെ വരണം? എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു എ എന്ന് വരണം അല്ലേ. എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു എ എന്ന് വരണ്ടേ? എങ്ങനെയാണ്? പഴയ എക്സാമ്പിൾ തന്നെ എടുക്കാം. ടു ബൈ സെവൻ ഇൻറ്റു ത്രീ ബൈ സെവൻ ഇസ് ഈക്വൽ ടു ത്രീ ബൈ സെവൻ ഇൻറ്റു ടു ബൈ സെവൻ ആണോ നോക്കിയാൽ പോരെ? തിരിച്ച് മറിച്ചോട്ട് മറിച്ച് ചെയ്ത് നോക്കിയാൽ പോരെ? എങ്ങനെയാണെന്ന് നോക്കാം. ടു ബൈ സെവൻ ഇൻറ്റു ത്രീ ബൈ സെവൻ മീൻസ് സിക്സ് ബൈ സെവൻ. 3 into 2, 6 by 7. Okay? 6 by 7. Equal alli? Dandam equal alli? Adhe, equal alli. Adhu kondhe, multiplication, enda alli? Multiplication hum, commutative property. Rational numbers ni vendi, multiplication and commutative property satisfy chayin undu. Rational numbers are, commutative property,
റാഷണൽ നമ്പേഴ്സിന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അടുത്തത് ഡിവിഷൻ ആണ്. ഡിവിഷൻ ഡിവിഷൻ എന്ന് പറയുമ്പോൾ എ ബൈ ബി ഈസ് ഈക്വൽ ടു ബി ബൈ എ എന്ന് കാണാം. എ ബൈ ബി ഈസ് ഈക്വൽ ടു, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഡൗട്ട് വരും. ഓക്കെ, എ ബൈ ബി ഈസ് ഈക്വൽ ടു ബി ബൈ എ എന്ന് വരണം. എന്ന് വരുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. എ ബൈ ബി ഈസ് ഈക്വൽ ടു ബി ബൈ എ എന്ന് വരുമോ ഇല്ലയോ നോക്കാം. ഫോർ എക്സാമ്പിൾ, ത്രീ ബൈ സെവൻ ഡിവൈഡ് ബൈ ടു ബൈ സെവൻ ഈസ് ഈക്വൽ ടു ടു ബൈ സെവൻ ഡിവൈഡ് ബൈ ത്രീ ബൈ സെവൻ. ഇങ്ങനെയല്ലേ നമുക്ക് വേണ്ടത്. റാഷണൽ നമ്പേഴ്സ് എന്താ ചെയ്യുമ്പോൾ ഇത് എ ഇത് ബി എന്ന് എടുക്കുമ്പോൾ ത്രീ ബൈ സെവൻ ഡിവൈഡ് ബൈ ടു ബൈ സെവൻ എ ബൈ ബി, അതായത് ടു ബൈ സെവൻ ഡിവൈഡ് ബൈ ത്രീ ബൈ സെവൻ ബി ബൈ എ. ഇവിടെ എ ത്രീ ബൈ സെവനും ബി ടു ബൈ സെവനും എടുത്തു. ഓക്കെ, മനസ്സിലായല്ലോ. നമുക്ക് ആൻസർ ചെയ്ത് നോക്കാം. ഇത് രണ്ടാമത്തെ നമ്പറിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നിയമം. രണ്ടാമത്തെ നമ്പറിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ത്രീ ബൈ സെവൻ ഇൻറ്റു സെവൻ ബൈ ടു ഇസ് ഈക്വൽ ടു ടു ബൈ സെവൻ ഇൻറ്റു സെവൻ ബൈ ത്രീ എന്ന്. ഓക്കെ, മൾട്ടിപ്ലൈ നോക്കിയുള്ളൂ. ട്വന്റി വൺ ഡിവൈഡ് ബൈ ഫോർട്ടീൻ ഇസ് ഈക്വൽ ടു ഫോർട്ടീൻ ഡിവൈഡ് ബൈ ട്വന്റി വൺ. ശരിയാ അല്ല, അതുകൊണ്ട് ഡിവിഷൻ എന്താവില്ല, ഈക്വൽ ആണോ? അല്ല, എ ബൈ ബി നോട്ട് ഈക്വൽ ടു ബി ബൈ എ. ഓക്കെ, ഡിവിഷനും കമ്പ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നില്ല എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ രണ്ട് പ്രോപ്പർട്ടി കഴിഞ്ഞു. ഒന്ന് ക്ലോഷർ പ്രോപ്പർട്ടി, രണ്ടാമത്തത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ അടുത്തത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഓൾ നമ്പേഴ്സിൻ്റെ, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ, ഇൻറ്റിജേഴ്സിൻ്റെ എല്ലാം അസോസിയേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന റാഷണൽ നമ്പേഴ്സിൻ്റെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയാണ്. എന്താണ് റാഷണൽ നമ്പേഴ്സിൻ്റെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി? ഇത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി പോലെ തന്നെയാണ്. നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും ആഡ് ചെയ്യാം, അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാം, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം, പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തത് നമുക്ക് അഡീഷൻ ചെക്ക് ചെയ്ത് നോക്കാം. അഡീഷൻ ചെക്ക് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എ പ്ലസ് ബി പ്ലസ് സി is equal to a plus b plus c. ആദ്യത്തെ രണ്ട് നമ്പേഴ്സ് ആദ്യം ആഡ് ചെയ്യുന്നു, അതായത് ഓർഡർ മാറ്റി ചെയ്യുന്നു. ആദ്യം നമ്മൾ എൽ എച്ച് എസിൽ ചെയ്തത് അവസാനത്തെ രണ്ട് നമ്പർ ആഡ് ചെയ്തു, ആർ എച്ച് എസിൽ നമ്മൾ ചെയ്തത് ആദ്യത്തെ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നു. ഇത് ഇങ്ങനെ രണ്ടും ചെയ്താൽ ഈക്വൽ ഒരേപോലെ തന്നെ എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ് വരികയാണെങ്കിൽ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താണെന്ന് നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, കറക്റ്റായിട്ട് മനസ്സിലാവും. രണ്ട് മൂന്ന് നമ്പേഴ്സ് എടുക്കുക, മൂന്ന് റാഷണൽ നമ്പേഴ്സ് എടുക്കുക, അതായത് ടു ബൈ സെവൻ പ്ലസ് ത്രീ ബൈ സെവൻ പ്ലസ് ഫൈവ് ബൈ സെവൻ. അല്ലേ, ടു ബൈ സെവൻ, ത്രീ ബൈ സെവൻ, ഫൈവ് ബൈ സെവൻ, മൂന്ന് നമ്പേഴ്സ്. ഇത് എയ്ക്ക് പകരം ടു ബൈ സെവൻ, ബിക്ക് പകരം ത്രീ ബൈ സെവൻ, സിക്ക് പകരം ഫൈവ് ബൈ സെവൻ. അവിടെ ബ്രാക്കറ്റ് ഇരിക്കുന്നത് എങ്ങനെയാണ്, അവസാനത്തെ രണ്ട് നമ്പേഴ്സിനാണ് ബ്രാക്കറ്റ് ഇരിക്കുന്നത്. ഈസ് ഈക്വൽ ടു ടു ബൈ സെവൻ പ്ലസ് ത്രീ ബൈ സെവൻ പ്ലസ് ഫൈവ് ബൈ സെവൻ. ഇതിൽ ആദ്യത്തെ രണ്ട് നമ്പേഴ്സിനാണ് നമ്മൾ ബ്രാക്കറ്റ് ഇടുന്നത്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഇങ്ങനെയാണ് വരുന്നത്. ഈ എൽ എച്ച് എസും ആർ എച്ച് എസും ഈക്വലാവുമെങ്കിൽ, എൽ എച്ച് എസും ആർ എച്ച് എസും ഈക്വലാവുമെങ്കിൽ നമുക്ക് എന്ത് പറയാം, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. നമുക്ക് ഈക്വലാവുന്ന നോക്കാം, ചെയ്ത് നോക്കാം. എങ്ങനെ ചെയ്ത് നോക്കാം, ഇവിടെ ആദ്യത്തെ രണ്ടെണ്ണം ചെയ്യുക, ടു ബൈ സെവൻ അതുപോലെ എഴുതി, എയ്റ്റ് ബൈ സെവൻ എന്ന് എഴുതാം. ഫൈവ് പ്ലസ് ത്രീ എയ്റ്റ് ആണ്, എയ്റ്റ് ബൈ സെവൻ എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു ഫൈവ് ബൈ സെവൻ പ്ലസ് ഫൈവ് ബൈ സെവൻ ആണോ എന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ടു പ്ലസ് എയ്റ്റ് ബി ടെൻ, ടെൻ ബൈ സെവൻ. ഇവിടെ ഫൈവ് ബൈ ഫൈവ്, ഫൈവ് പ്ലസ് ഫൈവ് ഇസ് ഈക്വൽ ടു ടെൻ, ഇവിടെയും ടെൻ ബൈ സെവൻ, രണ്ടും ഈക്വൽ ആയിട്ട് വന്നില്ലേ. എങ്ങനെ ചെയ്താലും ഈക്വൽ ആയിട്ട് ആൻസർ കിട്ടും. അഡീഷനിൽ എങ്ങനെ ചെയ്താലും ഈക്വൽ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. റാഷണൽ നമ്പേഴ്സ് ആണെങ്കിലും ഇതുപോലെ തന്നെ കിട്ടും എന്ന് നമുക്ക് മനസ്സിലായില്ലേ. അപ്പോൾ എന്ത് പറയാം, അഡീഷൻ അസോസിയേറ്റീവ് ആണ് ഫോർ റാഷണൽ നമ്പേഴ്സ്. ഫോർ റാഷണൽ നമ്പേഴ്സ്, ഫോർ എനി ടു റാഷണൽ നമ്പേഴ്സ്, സോറി, ഫോർ എനി ത്രീ റാഷണൽ നമ്പേഴ്സ് എ ബി ആൻഡ് സി, ദെൻ എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. ദാറ്റ് മീൻസ് അഡീഷൻ ഈസ് അസോസിയേറ്റീവ് ഫോർ റാഷണൽ നമ്പേഴ്സ് എന്ന് നമുക്ക് പറയാം. അഡീഷൻ ഈസ് അസോസിയേറ്റീവ് ഫോർ റാഷണൽ നമ്പേഴ്സ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ടിക്ക് ഇട്ടു. അടുത്ത നമുക്ക് സബ്ട്രാക്ഷൻ നോക്കാം. സബ്ട്രാക്ഷന്റെ കേസിലേക്ക് നമ്മൾ വരികയാണ്. സബ്ട്രാക്ഷന്റെ കേസിൽ നമ്മൾ വരുമ്പോൾ എ മൈനസ് ബി മൈനസ് സി ഇസ് ഈക്വൽ ടു എ മൈനസ് ബി മൈനസ് സി. സാറ്റിസ്ഫൈ ചെയ്യുമോ? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തില്ല. അപ്പൊ ഇത് സാറ്റിസ്ഫൈ ചെയ്യുമോ? ഇതും സാറ്റിസ്ഫൈ ചെയ്യില്ല.
ഇത് സംശയം ഉണ്ടെങ്കിൽ മൂന്ന് നമ്പേഴ്സ് എടുത്തിട്ട് ചെയ്ത് നോക്കുക. സബ്ട്രാക്ഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. ഓക്കെ, നിങ്ങൾ തന്നെ ഒരു പേനയും പേപ്പറും എടുത്ത് ചെയ്ത് നോക്കുക. മൂന്ന് റാഷണൽ നമ്പർ എടുക്കുക, സാറ്റിസ്ഫൈ ചെയ്യുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് ഇതിൻ്റെ കമൻ്റ് ആയിട്ട് തന്നെ ആൻസർ നിങ്ങൾ പറയുക. ഇനി ചെയ്ത് നോക്കുക, എന്തായാലും സബ്ട്രാക്ഷൻ ചെയ്യില്ല. മൂന്നാമത്തത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ദ സെയിം വേ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുമോ എന്ന് നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമോ ചെയ്യണമെങ്കിൽ കണ്ടീഷൻ ഇതാണ്. മൾട്ടിപ്ലിക്കേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എ ഇൻറ്റു ബി ഇൻറ്റു സി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി ഇൻറ്റു സി ആയിരിക്കണം. മൂന്ന് നമ്പേഴ്സ് ഇങ്ങനെ വന്നാൽ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കാം. അതായത് 2/7 ഇൻറ്റു 3/7 ഇൻറ്റു 5/7 2/7 × 3/7 × 5/7 മൂന്ന് നമ്പേഴ്സ് നമ്മൾ എടുത്തു. നേരത്തെ എത്ര റാഷണൽ നമ്പേഴ്സ് തന്നെയാണ് മൂന്ന് നമ്പേഴ്സ് നമ്മൾ എടുത്തു. ഇസ് ഈക്വൽ ടു 2/7 × 3/7 × 5/7 മൂന്ന് നമ്പേഴ്സ് വ്യത്യാസമൊന്നുമില്ല. ഇട്ടേക്കുന്ന ബ്രാക്കറ്റ് മാത്രമേ വ്യത്യാസമുള്ളൂ. ബ്രാക്കറ്റ് ഇട്ടേക്കുന്ന എന്താ വെച്ചാൽ ബ്രാക്കറ്റിനകത്തുള്ള നമുക്ക് ആദ്യം ചെയ്യേണ്ടിട്ട് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാദ്യം ചെയ്യുക, ബ്രാക്കറ്റിന് പുറത്തിറങ്ങുന്ന രണ്ടാമത് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റാണ്. നമുക്ക് നോക്കാം, ഇവിടെ 2/7 × 15/49 കിട്ടും. ഇസ് ഈക്വൽ ടു 6/49 കിട്ടും. ഇൻറ്റു 5/7 ഓക്കെ ഓക്കെ. ഇവിടെ നോക്കുക, രണ്ടും നമുക്ക് 2 15 × 2 30 6 × 5 30 7 × 49 14 × 7 സെയിം തന്നെയായിരിക്കും. ഇത് നമുക്ക് ഈക്വൽ ആണെന്ന് പറയാം. അതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷനും അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. മൾട്ടിപ്ലിക്കേഷനും അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഏത് മൂന്ന് റാഷണൽ നമ്പർ എടുത്താലും നമുക്കതിനെ ഏത് ഓർഡറിൽ വേണമെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യാം. ഏത് മൂന്ന് റാഷണൽ നമ്പർ എടുത്താലും അതിനെ ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, ആഡ് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഡിവിഷൻ ചെയ്യാൻ പറ്റില്ല. ഡിവിഷനും അസോസിയേറ്റീവ് അല്ല. നമ്മൾ കമ്മ്യൂട്ടേറ്റീവിൽ ചെയ്ത് നോക്കിയതാണല്ലേ. കമ്മ്യൂട്ടേറ്റീവിൽ രണ്ട് നമ്പറാണ് വന്നത്, ഇവിടെ മൂന്ന് നമ്പർ വരുന്നു എന്ന വ്യത്യാസമേ ഉള്ളൂ. ഡിവിഷനും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയും അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സബ്ട്രാക്ഷൻ്റെയും ഡിവിഷൻ്റെയും ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് നോക്കുക. ടെക്സ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഓൺലൈനായിട്ട് ടെക്സ്റ്റുകൾ അവൈലബിൾ ആണ്. ഓക്കെ, ഈ പാഠശാല എന്ന് പറഞ്ഞ അവരുടെ സൈറ്റിൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് CBSE ടെക്സ്റ്റ് എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, ഇനി അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് അറിയില്ലെങ്കിൽ അതും ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കരുത്. വാട്സപ്പ് മാത്രം, വാട്സപ്പിൽ അയയ്ക്കുക. അതെങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എന്തായാലും ഇത് ചെയ്ത് നോക്കുക. അപ്പോൾ ഡിവിഷനിലും സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പോൾ മൂന്ന് പ്രോപ്പർട്ടി നമ്മൾ കഴിഞ്ഞു. കുറച്ച് ലെങ്തിയാണ് ഈ പ്രോപ്പർട്ടീസ്. ഫുള്ള് ഒറ്റ ക്ലാസ് നമ്മൾ ചെയ്തിട്ടില്ല, നിങ്ങൾ രണ്ട് പാർട്ടായിട്ട് ഈ വീഡിയോ കണ്ടാലും മതി. എന്തായാലും ഈ ഒരൊറ്റ ക്ലാസ് കൊണ്ട് ഈ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ തീർക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇതുവരെ കഴിഞ്ഞ മൂന്ന് പ്രോപ്പർട്ടീസ്, ഒന്ന് ക്ലോഷർ പ്രോപ്പർട്ടി, രണ്ടാമത്തത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, മൂന്നാമത്തത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, ഇത് മൂന്നും നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ഏറ്റവും സിമ്പിൾ എക്സാമ്പിളാണ് ഞാൻ എടുത്തിട്ടുള്ളത്, മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ടെക്സ്റ്റിൽ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾസ് കിടപ്പുണ്ട്. അത് ഫ്രാക്ഷൻസ് വരുന്ന ഫ്രാക്ഷൻസും ഇൻറ്റിജേഴ്സും എല്ലാം ചേർന്ന് വരുന്ന എക്സാമ്പിളാണ് ടെക്സ്റ്റ് കിടക്കുന്നത്. ഞാൻ മനസ്സിലാവാൻ വേണ്ടി ചെറിയ നമ്പേഴ്സ് ഇട്ടതാണ്. അതിലേതിനെങ്കിലും മനസ്സിലായില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പ്രോസസ് നിങ്ങൾ ഫോളോ ചെയ്യുക. ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചേക്കാം. അപ്പോൾ എന്തായാലും നോക്കുക, അടുത്തത് പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണ്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണ്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, അത് തന്നെ എ ഇൻറ്റു ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു എ ബി പ്ലസ് എ സി. മൾട്ടിപ്ലിക്കേഷനും അഡീഷനും ഒരൊറ്റ പ്രോപ്പർട്ടിയിൽ വരുന്നതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. മൾട്ടിപ്ലിക്കേഷനും അഡീഷനും ഒറ്റ പ്രോപ്പർട്ടിയിൽ വരുന്നതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. എ ഇൻറ്റു ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു സി. എ ബി പ്ലസ് എ സി, അതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഇനി ഇത് റാഷണൽ നമ്പേഴ്സിന് എങ്ങനെയാണ്, റാഷണൽ നമ്പേഴ്സിന് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, മൂന്ന് റാഷണൽ നമ്പേഴ്സ് എടുക്കുക. ആ മൂന്ന് റാഷണൽ നമ്പേഴ്സിന് നമ്മൾ ഇതേപോലെ ചെയ്ത് നോക്കുക. നമുക്ക് ഇത് എടുക്കാം. ഒന്നാമത്തെ റാഷണൽ നമ്പർ നമുക്ക് 2/7, രണ്ടാമത്തെ റാഷണൽ നമ്പർ 3/7, മൂന്നാമത്തെ റാഷണൽ നമ്പർ 5/7. ഇത് നമുക്ക് എങ്ങനെ വരണം, എ ബി, അതായത് 2/7 × 3/7 പ്ലസ് 2/7 × 5/7 വരുന്നുണ്ടോ നോക്കണം.
ഓക്കെ. അപ്പോൾ ഇത് ഇത് ഈ എ ബി സി, എ ബി പ്ലസ് എ സി, എ ബി പ്ലസ് എ സി എന്ന രീതിയിൽ വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ചെയ്ത് നോക്കിയാലേ അറിയത്തുള്ളൂ. അപ്പോഴും നമുക്ക് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയിട്ട് അത് കിട്ടുന്നുണ്ടെങ്കിൽ എൽ എച്ച് എസും ആർ എച്ച് എസും ഈക്വലായിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഏതായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുക. ഇവിടെ 2/7 ഇൻറ്റു ഇതിനോട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 8/7 കിട്ടും. ഇസ് ഈക്വൽ ടു ഇവിടെ ചെയ്യുന്നത് 2 × 3 = 6 ആണ്. 6/7 പ്ലസ് 6/49 പ്ലസ് 10/49 എന്ന് കിട്ടും. ആണല്ലോ. സംശയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. സംശയം ഉണ്ടെങ്കിൽ എന്താണ് ചോദിക്കാം. ഇവിടെ 8 × 2 = 16 ആണ്. ഇവിടെ 16/49 കിട്ടും. ഇവിടെ 16/49 കിട്ടും. രണ്ടും സെയിം അല്ലേ? അതുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി റാഷണൽ നമ്പേഴ്സിന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി റാഷണൽ നമ്പേഴ്സിന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഇതാണ്, എ ഇൻറ്റു ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു എ ബി പ്ലസ് എ സി. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇതാണ് മെയിനായിട്ടുള്ള 4 പ്രോപ്പർട്ടീസ്. 1 ക്ലോഷർ പ്രോപ്പർട്ടി, 2 കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, 3 അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, 4 ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഓക്കെ. ഇത്രയും പ്രോപ്പർട്ടീസ്, 4 പ്രോപ്പർട്ടീസ് നല്ലതുപോലെ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ. അടുത്തത് അടുത്തത് ഓക്കെ, അടുത്ത ടെക്സ്റ്റിലുള്ള പാർട്ട് റോൾ ഓഫ് സീറോ ആണ്. സീറോയുടെ റോൾ നമുക്ക് സീറോ കൊണ്ട് എന്താണ് ആഡ് ചെയ്യുക. റോൾ ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ നേരത്തെ പഠിച്ചിട്ടുണ്ട്, എന്താണ് അഡിക്റ്റീവ് ഐഡൻറ്റിറ്റി. സീറോയെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അഡിക്റ്റീവ് ഐഡൻറ്റിറ്റിയാണ് സീറോ. അഡിക്റ്റീവ് ഐഡൻറ്റിറ്റി അതായത് ഏത് നമ്പറിനെ സീറോ കൊണ്ട് ആഡ് ചെയ്താലും, സീറോയെ ഏത് നമ്പർ കൊണ്ട് ആഡ് ചെയ്താലും എന്ത് കിട്ടും? സെയിം നമ്പർ തന്നെ കിട്ടും. അതുകൊണ്ടാണ് അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 2/3 + 0 = 0 + 2/3 = 2/3 ആയിരിക്കും. ഏത് നമ്പറിനെ ജനറലി പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, a+0 = 0 + a = a ആയിരിക്കും. ഏത് നമ്പറിനെ നമ്മൾ സീറോ കൊണ്ട് ആഡ് ചെയ്താലും, സീറോയെ ഏത് നമ്പർ കൊണ്ട് ആഡ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ആ സെയിം നമ്പർ തന്നെ കിട്ടും. അതാണ് അഡിറ്റീവ് ഐഡന്റിറ്റി. ഇത് ഹോൾ നമ്പറിലും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഏത് ഹോൾ നമ്പറിനെ സീറോ കൊണ്ട് ആഡ് ചെയ്താലും, ഏതൊരു ഇൻറ്റിജേഴ്സിനെ ഇൻറ്റിജറിനെ സീറോ കൊണ്ട് ആഡ് ചെയ്താലും നമുക്ക് ആ സെയിം നമ്പർ തന്നെ കിട്ടും. അതാണ് അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് റാഷണൽ നമ്പേഴ്സിൻ്റെ കേസിലും വരുന്നത്. റാഷണൽ നമ്പേഴ്സിൻ്റെ അഡിറ്റീവ് ഐഡന്റിറ്റി സീറോ തന്നെയാണ്. അപ്പൊ അത് അഡിറ്റീവ് ഐഡന്റിറ്റി ആണ്. ഇനി മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്താണ് നോക്കാം. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി വൺ ആണ്. അതെ, ഏതൊരു നമ്പറിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ആ നമ്പർ തന്നെ കിട്ടുന്നു. നമുക്കറിയാം വണ്ണിനെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ആ നമ്പർ തന്നെ കിട്ടും. അത് തന്നെയാണ്, ഏതൊരു റാഷണൽ നമ്പറിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും, വണ്ണിനെ ഏത് റാഷണൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ 1 തന്നെയായിരിക്കും. സോറി, ആൻസർ സെയിം നമ്പർ തന്നെയായിരിക്കും എന്നുള്ളതാണ്. അതായത് a × 1 = 1 × a = a ആയിരിക്കും. എ എന്ത് വരാം, ഹോൾ നമ്പറോ റാഷണൽ നമ്പറോ എന്ത് വരാം, ഇൻറ്റിജറോ, എല്ലാത്തിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സെയിം നമ്പർ തന്നെയായിരിക്കും കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ 2/3 × 1 = 1 × 2/3 = 2/3 ആയിരിക്കും. 2/3 വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും, 1 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ കിട്ടുന്നത് 2/3 ആയിരിക്കും. അതാണ് എന്ത്, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. അഡിറ്റീവ് ഐഡന്റിറ്റി സീറോ ആണ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി 1 ആണ് എന്നുള്ളത് ഇപ്പോൾ. ഇനി എന്താണ് അഡിറ്റീവ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് റെസിപ്രോക്കൽ.
റെസിപ്രോക്കൽ നമുക്കറിയാം എന്താണ്. എ ബൈ ബിയുടെ റെസിപ്രോക്കൽ ഇസ് ഈക്വൽ ടു ബി ബൈ എ ആയിരിക്കും. എ ബൈ ബിയുടെ റെസിപ്രോക്കൽ ബി ബൈ എ ആയിരിക്കും. അതായത് ത്രീ ബൈ ടുവിന്റെ റെസിപ്രോക്കൽ ടു ബൈ ത്രീ ആയിരിക്കും. രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വൺ കിട്ടും. ഓക്കെ, അതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, അതായത് റെസിപ്രോക്കൽ തന്നെയാണ്. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ, ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ഇടുക, അതാണ് ഇതാണ് മൾട്ടിപ്ലിക്കേറ്റീവ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ജസ്റ്റ് ഓർത്തിരിക്കുക. ഇതാണ് എന്താണ് അഡിറ്റീവ് ഇൻവേഴ്സ്. അഡിറ്റീവ് ഇൻവേഴ്സ് എന്താണ്? അഡിറ്റീവ് ഇൻവേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് നമ്പർ, ടുവിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് മൈനസ് ടു, അതായത് ടുവും മൈനസ് ടു കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സീറോ കിട്ടും. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ത്രീ ബൈ ടുവിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് മൈനസ് ത്രീ ബൈ ടു ആയിരിക്കും. അതിന്റെ നെഗറ്റീവ് നമ്പർ, അതാണ് അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അഡിറ്റീവ് ഐഡന്റിറ്റി, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് റെസിപ്രോക്കൽ, അഡിറ്റീവ് ഇൻവേഴ്സ്, ഈ നാല് കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ മെയിനായിട്ട് മറ്റേ നാല് പ്രോപ്പർട്ടീസ് ഓർത്തിരിക്കുക. എന്തായാലും പ്രോപ്പർട്ടീസിൻ്റെ കേസുകൾ, റാഷണൽ നമ്പറിൻ്റെ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. പ്രോപ്പർട്ടീസിൻ്റെ ക്ലോസർ പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി, പിന്നെ വണ്ണിൻ്റെയും സീറോയുടെയും പ്രോപ്പർട്ടി, നെഗറ്റീവ് റെസിപ്രോക്കൽ, ഇത്രയും കാര്യങ്ങൾ നല്ലതുപോലെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അഥവാ മനസ്സിലായില്ല, ഇതിനകത്ത് എവിടെയെങ്കിലും ഡൗട്ടുണ്ട്, ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോൾ ഡൗട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഡൗട്ടുകൾ എന്തുണ്ടെങ്കിലും ആ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. പരമാവധി സൊല്യൂഷൻ വളരെ പെട്ടെന്ന് അവൈലബിൾ ആക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.